നമ്മളെ എല്ലാവരെയും ഒരുപോലെ സ്വാധീനിക്കുന്ന അപമാനത്തിന്റെയും അതിൽ നിന്നുണ്ടായ വലിയൊരു പ്രതികാരത്തിന്റെയും യഥാർത്ഥ സംഭവമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. വേഗതയേറിയ വണ്ടികളോടുള്ള അമിതമായ താല്പര്യമാണ് ഫെറൂസിയ എന്ന ഇറ്റലിക്കാരനെ ഫെറാരി എന്ന കാറ് വാങ്ങാൻ പ്രേരിപ്പിച്ചത്. ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായി കംപ്ലൈന്റ് ആയ ഫെറാരിയുമായി ഫെറൂസിയ നേരെ ചെന്നത് ഫെറാരി കമ്പനിയിലേക്കായിരുന്നു. അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് അതൃപ്തമായ ഒരു മറുപടിയായിരുന്നു. ദ പ്രോബ്ലം ഈസ് നോട്ട് വിത്ത് ദ കാർ ബട്ട് വിത്ത് ദ ഡ്രൈവർ. ഈ കാറിന് യാതൊരു പ്രശ്നമില്ല, പക്ഷേ ഇതിന്റെ ഡ്രൈവർക്കാണ് ഫുൾ കംപ്ലീറ്റ് എന്നായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ മറുപടി. അപമാനത്തിന്റെ കൈപ്പുനീരുമായി ഫെറാരി കമ്പനി വിട്ടിറങ്ങി അദ്ദേഹം നേരെ പോയത് സ്വന്തമായി ഒരു കാർ നിർമ്മിക്കുവാനായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് ഫെറോസിയുടെ കാറുകൾ സൂപ്പർ കാറുകളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. കോടീശ്വരന്മാരുടെ രഥം എന്നറിയപ്പെടുന്ന ആ കാറിന്റെ പേരാണ് ലംബോർഗിനി. അതെ, വിജയമാണ് ഏറ്റവും വലിയ പ്രതികാരം. വിജയിക്കാനുള്ള കാരണം ഓരോ മനുഷ്യരിലും വ്യത്യസ്തമാണ്. ചിലർക്ക് കുടുംബ ഭദ്രതയും സാമ്പത്തിക ഭദ്രതയുമാണ് വിജയം, മറ്റു ചിലർക്ക് തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള കുതിച്ചുചാട്ടം. എന്നാൽ ഏറ്റവും വലിയ വിജയം നേടേണ്ടത് മാനസിക ഭദ്രതയിലാണ്. കാരണം നാം എന്താവണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മനോഭാവവും അർപ്പണബോധവുമാണ്. കഴിവില്ലാത്തവൻ, കൊള്ളരുതാത്തവൻ, ആത്മവിശ്വാസം ഇല്ലാത്തവൻ എന്ന പേരിൽ നമ്മളെ ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതികാരം ചെയ്യേണ്ടത് ഈ ഒരു മാനസിക ഭദ്രത കൊണ്ടാണ്. നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നാനുള്ള പ്രധാന കാരണം നമ്മുടെ ഓരോ ഉയർച്ചയും നമ്മൾ വിജയങ്ങളായി കണക്ക് കൂട്ടാത്തത് കൊണ്ടാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും നമ്മെ പുറകോട്ട് വലിക്കുന്നത് തോൽക്കും എന്നുള്ള ഭയമാണ്. എന്നാൽ വിജയിക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യമുണ്ട്, തോൽവിയല്ല ഏറ്റവും വലിയ പ്രതിസന്ധി, മറിച്ച് ആദ്യ വിജയം നിലനിർത്തുന്നതാണ്. തോൽവിയിൽ അസാധാരണമായി ഒന്നും തന്നെ ഇല്ല. കാരണം ഓരോ തോൽവിയും ഓരോ പരിശ്രമമാണ്, നല്ലൊരു നാളേക്ക് വേണ്ടിയുള്ള പ്രകടമായ ചുവടുവെപ്പുകൾ. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് തോൽക്കുവാനാണ്, പിന്നെ അത് അംഗീകരിക്കുവാനും. കാരണം തോൽവി അംഗീകരിച്ചവർക്ക് മാത്രമേ വിജയത്തിന്റെ മാധുര്യം നുണയാൻ കഴിഞ്ഞിട്ടുള്ളൂ. പ്രതീക്ഷിച്ചവരുടെയും പ്രയത്നിച്ചവരുടെയും കൂടെ മാത്രമേ വിജയം നിന്നിട്ടുള്ളൂ. വിജയം എന്നത് എളുപ്പമായിരുന്നെങ്കിൽ ഇന്നത് എല്ലാവരുടെയും കയ്യിൽ സുഭദ്രമായിരുന്നു. അമിതമായ ആഗ്രഹങ്ങൾ ഉള്ളവരെക്കാൾ കൂടുതൽ ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ളത് തീക്ഷ്ണമായ ഒരാഗ്രഹമുള്ളവരാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സാഹചര്യമാണ് തന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ജീവിച്ചിരിക്കുന്ന ഇതിഹാസമാണ് നിക് വിജസിക്. ചെറുപ്പകാലം മുതൽക്കേ കൈകാലുകളില്ലാത്തവനായിരുന്നു നിക് വിജസിക്. 10 വയസ്സിൽ ആത്മഹത്യക്ക് ശ്രമിച്ച അദ്ദേഹം പിന്നീട് ഒരുപാട് പേരാൽ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തന്നെ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ നിക്ക് ഈ ലോകത്തോട് പറഞ്ഞു, എനിക്ക് കൈകാലുകളില്ല, അതുകൊണ്ട് തന്നെ ഭയവുമില്ല, എന്നെ ആരും വിശ്വസിച്ചില്ല, അതിനാൽ ഞാൻ തന്നെ എന്നിൽ വിശ്വസിച്ചു. ഇന്ന് നിക് വിജസിക് കൈവെക്കാത്ത മേഖലകളില്ല. സാധാരണ മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് മേഖലകൾ ഇന്ന് അദ്ദേഹം കീഴടക്കി കഴിഞ്ഞു. ഇന്ന് പലർക്കും മാതൃകയായി ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു വ്യക്തിയായി ഈ സാധാരണക്കാരൻ വളർന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അസാധാരണമായ ചിന്തകൾ കൊണ്ടാണ്. നമുക്കില്ലാതെ പോയതും ഇത്തരത്തിലുള്ള അസാധാരണമായ ചിന്തകളാണ്. നിക് വിജസിക് എന്ന ഈ വ്യക്തി ഒരു എക്സാമ്പിൾ മാത്രമാണ്. സാഹചര്യമല്ല, മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ പരിധി എന്ന് മനസ്സിലാക്കി തന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമുണ്ട്. ശരിയാണ്, വലിയ വലിയ വിജയങ്ങൾക്ക് ഒരുപാട് ഘടകങ്ങൾ അത്യാവശ്യമാണ്. പക്ഷേ മുന്നോട്ട് പോവാൻ നമുക്ക് നമ്മിലുള്ള വിശ്വാസം മാത്രം മതി. ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ അതിനൊപ്പം ആത്മാർത്ഥമായ പ്രയത്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ നമ്മളെ കൊണ്ടാവും. ഇതെല്ലാം തന്നെ അറിഞ്ഞിട്ടും ആർക്കു വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്? പ്രതികാരം ചെയ്യേണ്ടത് സാഹചര്യങ്ങളോടും മറ്റുള്ളതിനോടും മാത്രമാണോ? അല്ല. ആവശ്യത്തിൽ കൂടുതൽ കഴിവുകൾ ദൈവം തന്നിട്ടും നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മെ നയിക്കാത്ത അലസമായ നമ്മുടെ മനസ്സിനോടു കൂടിയാണ്. വളർച്ചയാണ് ലക്ഷ്യമെങ്കിൽ തളർച്ച എന്നത് തീർച്ചയായും അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഇഫ് നോബഡി ഈസ് ദേർ ടു ട്രസ്റ്റ് യുവർ സെൽഫ്. അവസാനമായി ഒരു ചോദ്യം കൂടി, തോൽക്കാനുള്ള ധൈര്യമുണ്ടോ? ബിസിനസ് ആവട്ടെ, ജോലി ആവട്ടെ, കുടുംബ ബന്ധമാവട്ടെ, തോൽക്കാനുള്ള ധൈര്യവും വീണ്ടും പ്രവർത്തിക്കുവാനും പ്രതികരിക്കുവാനുമുള്ള ഇച്ഛാശക്തിയും അർപ്പണബോധവും നമുക്കുണ്ടെങ്കിൽ വിജയം നമ്മുടെ കയ്യിൽ എത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് ഞാൻ പറയുന്നതല്ല, കാലം തെളിയിച്ച സത്യമാണ്. ഈ ഒരു വീഡിയോയിൽ പേജ് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് നൗ Rahi's Net, created by Rahi's Calicandy.